ഹലോ ഗായ്സ്, എല്ലാവർക്കും അഭിജിത്ത് പ്രകാശ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തന്നെ 11 April 2021 ഡെയിലി ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ എല്ലാ നോട്ട്സും എൻ്റെ ടെലഗ്രാം ചാനൽ അഭിജിത്ത് പ്രകാശിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ടെലഗ്രാമിൽ പോയിട്ട് അഭിജിത്ത് പ്രകാശ് എന്ന് സെർച്ച് ചെയ്യുക, എന്നിട്ട് എൻ്റെ സെയിം യൂട്യൂബിൻ്റെ സെയിം ലോഗോയുള്ള ചാനലിൽ നിന്ന് ഇന്നത്തെ നോട്ട്സും അതുപോലെ തന്നെ ഏതൊക്കെ ആർട്ടിക്കിൾസ് വായിക്കണമെന്നുള്ള ഹൈലൈറ്റ് ചെയ്ത PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പർ ഓവർവ്യൂയിലേക്ക് തന്നെ ഫസ്റ്റ് പോവാം. ഫസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ വാക്സിനേഷൻസ് എത്ര 10 crore എന്ന് പറയുന്ന ഒരു ലാൻഡ്മാർക്കായിട്ടുള്ളൊരു നമ്പർ കടന്ന് പോവുകയാണ്. പക്ഷേ എന്താണ്, ചില സ്ഥലത്തൊക്കെ വാക്സിൻ ഷോർട്ടേജ് കാണുന്നുണ്ടെന്നാണ് ഇതിലെ ന്യൂസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് COVID-19 റിലേറ്റ് ചെയ്ത ന്യൂസ് ഞാൻ പറഞ്ഞു, കൂടുതലായിട്ട് അങ്ങോട്ട് നോക്കണ്ടെന്ന് പറഞ്ഞു. എന്നിരുന്നാൽ പോലും ഇപ്പോൾ കുറേ പ്രശ്നങ്ങൾ ഇപ്പോൾ COVID-19 ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം കൂടെ ക്ലബ് ചെയ്ത് ഒരുമിച്ച് നോക്കാം. വാക്സിൻ്റെ ഷോർട്ടേജിനെ കുറിച്ചുണ്ട്, പിന്നെ പുതിയ സെക്കൻഡ് വേവ് ഓഫ് COVID-19 ഇൻഫെക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ പുതിയതായിട്ടൊരു ഡബിൾ മ്യൂട്ടൻ സ്ട്രാൻഡ് ഇന്ത്യയിൽ വന്നു, അത് കാരണമാണ് ഈ ഒരു സെക്കൻഡ് വേവ് വന്നതെന്ന് പറയുന്നു. അപ്പോൾ അതെന്താണ് ആ ഡബിൾ മ്യൂട്ടൻ സ്ട്രാൻഡിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇങ്ങനെ എല്ലാം കൂടെ ക്ലബ് ചെയ്ത് നമുക്ക് ഒറ്റ ആർട്ടിക്കിളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ അത് നമുക്ക് അങ്ങനെ നോക്കാം. പിന്നെ താഴോട്ട് പോകുന്ന സമയത്ത് ഡോൾഫിൻ്റെ ഒരു കണക്കെടുപ്പ്, ഒഡീഷയിലുള്ള ചിലിക്കാ ലേക്കിൽ നടന്ന ഒരു കണക്കെടുപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതും സയൻസ് ആൻഡ് ടെക്നോളജിയിലും ഒരു ഡോൾഫിനെ കുറിച്ച്, ഗാൻജറ്റിക് ഡോൾഫിൻ, ഇൻഡസ് ഡോൾഫിൻ എന്നൊക്കെ പറഞ്ഞൊരു സെപ്പറേഷൻ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. ഒരു ഡോൾഫിൻസിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടുമായിട്ട് ക്ലബ് ചെയ്ത് നോക്കുകയും ചെയ്യാം. അതുമാത്രമല്ല, എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് നോട്ട്സും കൂടെ നമുക്ക് അതിൽ കൂടെ നോക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോഴത് നമ്മളവിടെ കവർ ആവുന്നതാണ്. ഇത്രയാണ് ഫസ്റ്റ് പേജിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഫാർമർ പ്രൊട്ടസ്റ്റൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കുറേ പ്രാവശ്യം നോക്കിയതാണ്, എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, അടുത്ത താഴോട്ട് പോകുന്ന സമയത്ത് സിറ്റി പേജ് എന്ന എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് അല്ല, അത് നമുക്ക് താഴോട്ട് പോവാം. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എന്താണ്, എഡിറ്റോറിയൽസ് ഒന്നും ഇല്ല. നേരെ നമുക്ക് എന്താ, ന്യൂസ് സെക്ഷനിലേക്കാണ് ഫസ്റ്റ് പോകേണ്ടത്. ഓക്കെ, ന്യൂസ് സെക്ഷനിൽ നോക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഇന്ത്യ ചൈന ബോർഡർ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എക്സാമിനേഷന് നമ്മൾ എന്നും നോക്കുന്നതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും വരാനില്ല. നമ്മൾ കഴിഞ്ഞ പണ്ടത്തെ എൻ്റെ അനാലിസിസ് വീഡിയോസിൽ ഞാൻ LAS ഇഷ്യൂവിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അടുത്ത് സുപ്രീം കോടതിയുടെ ഒരു കാര്യം പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി, എക്സ്റ്റോർഷൻ മണി ടെറർ ഫണ്ടിങ് അല്ല എന്നൊരു സുപ്രീം കോടതി ഉത്തരവ് വന്നിട്ടുണ്ട്. ഓക്കെ, അതെന്ന് പറയുന്നത് സുപ്രീം എക്സ്റ്റോർഷൻ മണി എന്താണെന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയത്, ഇത് നോട്ടൊന്നും എഴുതണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. എക്സ്റ്റോർഷൻ മണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോഴ്സ്ഫുള്ളായിട്ട് ഒരാളെ ഒന്ന് പൈസ വാങ്ങിക്കുന്ന, അങ്ങനെ അയാളെ ഒന്ന് പേയ്മെൻറ്റ് നടത്തി നമ്മൾ പൈസ വാങ്ങിക്കുന്നതിനാണ് എക്സ്റ്റോർഷൻ മണി എന്ന് പറയുന്നത്. അങ്ങനെ ഫോഴ്സ് ചെയ്ത് വാങ്ങിക്കുന്ന ഒരു പൈസ ഒരിക്കലും ടെറർ ഫണ്ടിങ് അല്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി, അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് മുന്നോട്ട് പോകാൻ വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൾ ബിസിനസ് മുന്നോട്ട് പോകാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ഒരു ടെറർ ഗ്രൂപ്പിന് കുറേ പൈസ കൊടുത്തു. ഓക്കെ, ടെറർ ഗ്രൂപ്പിന് കുറേ പൈസ കൊടുത്തു. അങ്ങനെ കൊടുക്കുന്ന പൈസ എക്സ്റ്റോർഷൻ മണിയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അങ്ങനെയുള്ള ഫോഴ്സ്ഫുള്ളായിട്ട് അവർ ടെറർ ഗ്രൂപ്പ് എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ സമയത്തും ചോദിച്ച് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിക്കുന്ന പൈസ കൊടുത്തത് കൊണ്ട് മാത്രം എന്ത് ചെയ്തു, ഒരാൾ കേസെടുക്കുകയും ഇദ്ദേഹത്തിന് ടെററിസം ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. ഓക്കെ, ടെററിസം ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി അൺലാഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്റ്റിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി അദ്ദേഹത്തിന് എന്താണ് ജയിലിലാക്കാൻ ഒരു ശ്രമം നടത്തി. അപ്പോഴാണ് ഇങ്ങനൊരു വിധി വന്നത്. ഒരിക്കലും അങ്ങനെ എക്സ്റ്റോർഷൻ മണിയായിട്ട് പൈസ കൊടുക്കുന്നത് ഒരിക്കലും എന്താണ് ടെറർ ഫണ്ടിങ്ങുമായിട്ട് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. നമുക്ക് ഒരിക്കലും എന്തിനാണ് അദ്ദേഹത്തിന് അങ്ങനെ ജയിലിലടയ്ക്കാൻ പറ്റത്തില്ല എന്നൊരു വിധിയാണ് വന്നത്. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അങ്ങനൊരു വിധി വന്നു എന്നുള്ളതാണ്. അടുത്ത് ബാക്കിയുള്ള എല്ലാം പൊളിറ്റിക്കൽ ന്യൂസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇന്നലെ നമ്മൾ നോക്കിയ ഇന്ത്യ US ഓഷൻ ബേസ്ഡ് ആയിട്ടുള്ള ആ പ്രശ്നത്തിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. ഇന്നലത്തെ അനാലിസിസിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് അവിടെ ആ ഓഷൻ റീജിയനിൽ നടന്ന ഇന്ത്യ US ഒരു തർക്കത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇന്നലത്തെ അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക, കാണാത്തവർ. ഓക്കെ, അടുത്താഴോട്ട് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ബാക്കി ന്യൂസ് സെക്ഷൻസിലൊക്കെ ഇലക്ഷൻ ന്യൂസും അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ പറയുന്നുണ്ട്. വേണ്ടെന്ന്, എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല, അതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അടുത്ത് പറയുന്ന ഇതേപോലെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി മാത്രം വച്ചിരിക്കുക, നോട്ട് എഴുതേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതായത് ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇന്നിക്വാളിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹെൽത്ത് ഇന്നിക്വാളിറ്റീസ് എന്ന് പറയുമ്പോൾ ഹെൽത്തിൽ വരാനുള്ള പ്രശ്നങ്ങളെക്കുറിച്ച്, അതിപ്പോൾ എന്ത് തരത്തിലുള്ള ഇപ്പോൾ ഫുഡ് കിട്ടാതെ വരുന്ന പ്രശ്നമായാലും ഹെൽത്തിനെ ബാധിക്കും. അതുകൊണ്ട് അമ്മയുടെ മരണനിരക്ക്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അമ്മ മരിക്കുകയാണ്, അതിന് മെറ്റേണൽ മോർട്ടാലിറ്റി എന്ന് പറയും. ഇപ്പം മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, അതുപോലെ തന്നെ ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ്, ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ഹെൽത്തിൽ വരുന്ന പ്രശ്നങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം COVID-19 സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ലോക്ക്ഡൗൺ സമയത്ത് ഭയങ്കരമായിട്ട് കൂടിയെന്ന് ആണ് ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് മാനേജ്മെൻ്റ് റിസർച്ച് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗനൈസേഷൻ്റെ ഒരു കണക്കെടുപ്പിൽ കണ്ടുപിടിച്ചത്. ഇങ്ങനെയുള്ള ഇന്നിക്വാലിറ്റീസ് മാറ്റിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ ഈ പാൻഡമിക്കിൻ്റെ ചലഞ്ചുകളെ നമുക്ക് മുന്നേറി പോകാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. അതിൽ അവർ ഏറ്റവും എടുത്തു പറയുന്നൊരു കാര്യം ഗ്ലോബൽ കൊളാബറേഷനാണ്. എല്ലാവരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഇങ്ങനെ ഒരു ഈ ഹെൽത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് മാറ്റി കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇത് മെയിനായിട്ട് ബാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ജോഗ്രഫിക്കലി വീക്കായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ്
ടെറൈൻ വീക്ക്, ഇപ്പോൾ രാജസ്ഥാൻ പോലത്തെ ഒരു സ്ഥലമാണ്, അവിടുത്തെ എല്ലാ ഏരിയസിലും എത്തുക എന്ന് പറഞ്ഞാൽ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതുപോലുള്ള എന്താണ് ഇത് ചലഞ്ചിങ് ആയിട്ടുള്ള സ്ഥലങ്ങളിലും എത്തി അങ്ങനെ ഹെൽത്ത് ഇനീക്വാലിറ്റീസ് മാറ്റി നല്ലൊരു ഹെൽത്ത് കവറേജ് കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്കിനി അങ്ങോട്ടുള്ളത് കുറച്ചുകൂടെ ഹെൽത്തിൽ മുന്നേറാൻ പറ്റത്തുള്ളൂ. കോവിഡ് 19 എന്ന മഹാമാരിയെ നമുക്ക് പതുക്കെ പതുക്കെ എന്ത് ചെയ്യാൻ പറ്റും, നശിപ്പിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് ഇതിൽ പറയുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നത്, അതിന് നോട്ടൊന്നും എഴുതേണ്ട കാര്യമില്ല. അടുത്ത ന്യൂസ് സെക്ഷനിൽ എടുത്ത് പറയുന്ന വേറെ കാര്യങ്ങൾ, ആ ഇതൊരു ന്യൂസാണ്, വളരെ 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 പ്രശ്നകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇന്നലത്തെ കണക്ക്, അതായത് ഇന്നലെ ശനിയാഴ്ചത്തെ കണക്കനുസരിച്ച് കോവിഡ് 19 ഒരു ദിവസം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത കേസസ് 1.5 ലക്ഷം കേസസാണ് ഒരു ദിവസം റിപ്പോർട്ട് ചെയ്തത്. ഓക്കെ, ഇത് ആദ്യമായിട്ടാണ് ഇത്രയും കേസസ് വരുന്നത്. ഇത് രണ്ടാമത്തെ വേവിലാണ് ഇത്രയും കൂടുതലായിട്ട് വന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് ആ ഒരു ന്യൂസ് പേപ്പർ നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം എന്താണ് സെക്കൻഡ് വേവ് എന്നും അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ അടുത്ത ഡീക്രിമിനലൈസ് ബെഗ്ഗിങ്, അല്ലെങ്കിൽ ബെഗ്ഗിങ്ങിനെ ക്രിമിനലൈസ് ചെയ്തൊരു ആക്ട് നമുക്ക് നിലവിലുണ്ട്. അതായത് ബെഗ്ഗിങ് കുറ്റകരമാണ്, അവരുടെ ജയിലിലടയ്ക്കാൻ പറ്റും, ജയിലിലടയ്ക്കാനല്ല, ബെഗ്ഗിങ് ഹോംസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞുതരാം അതിനെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ ഒരു ബെഗ്ഗിങ്ങിനെ ക്രിമിനലൈസ് ചെയ്ത നിയമത്തിനെതിരെയാണ് ഡീക്രിമിനലൈസ് ബെഗ്ഗിങ്, അല്ലെങ്കിൽ ക്രിമിനലൈസ് ആക്ടിവിറ്റി ആക്കാതെ മാറ്റുക എന്ന് പറയുന്ന ഒരു കാര്യം നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് UPSC പോയിൻ്റ് ഓഫ് വ്യൂ കുറച്ച് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് അതിൽ തന്നെ നോക്കാം. ഓക്കെ, അടുത്ത വേൾഡ് പേജിൽ ഇറാൻ ന്യൂക്ലിയർ ആക്ടിവിറ്റീസ് ഇഷ്ടം പോലെ നടത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ന്യൂക്ലിയർ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള പ്രശ്നങ്ങളും ഇതിൻ്റെ കുറച്ച് ഹിസ്റ്ററിയും നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടതാണ്. JCPOA എന്ന് പറയുന്നൊരു ആക്റ്റും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും, അതിൽ ഇന്ത്യയുടെ ഇമ്പാക്റ്റ് എന്താണെന്നും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളിതിലൂടെ നോക്കും. ഓക്കെ, അതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അടുത്ത് പറയുന്ന ഈ ഒരു ന്യൂസ് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നതെന്ന് പറഞ്ഞാൽ മ്യാൻമാറിലെ തർക്കം കാരണം 80 പേര് മരിച്ചു എന്നാണ്. ഞാൻ ഇന്നലത്തെ അനാലിസിസിലും കൂടെ പറഞ്ഞ കാര്യമാണ്, ഇന്നലത്തെ അനാലിസിസ് അഭയാർത്ഥി പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്, അവിടെ ഡിസ്കസ് ചെയ്തത് നിങ്ങൾ കണ്ടവർക്ക് മനസ്സിലായി കാണും. ഇവിടെ പറയുന്ന എന്താണ്, മ്യാൻമാറിൽ നടക്കുന്ന പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു മ്യാൻമാറിൽ ഡെമോക്രസി ആയിട്ട്, മ്യാൻമാറിൽ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ആദ്യമായിട്ട് വരുന്ന 1948 ബ്രിട്ടീഷിൻ്റെ ഭരണം മാറ്റിയിട്ട് 1948 മ്യാൻമാറിൽ ആദ്യമായിട്ട് ഭരണം വരുന്നത്. അതിനുശേഷം ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് എന്ത് ചെയ്യുന്നത്, ഈ മിലിറ്ററികൾ വന്നിട്ട്, അതായത് ജുന്ത എന്ന് പറയുന്നവർ. ഓക്കെ, ഈ മിലിറ്ററി വന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഈ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച് കൊണ്ട് ഭരണം കയ്യിലെടുക്കുന്നൊരവസ്ഥയിലോട്ട് എത്തുന്നത്. ഇങ്ങനെ എത്തിക്കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം 80 പേരാണ് ഈ ജുന്താസ് കാരണം മരണമടയുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ഗ്ലോബൽ പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യും, യുണൈറ്റഡ് നേഷൻസ് ഇടപെടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഇടപെടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. മ്യാൻമാറിലുള്ളതിനെ UNന്റെ മെമ്പർ തന്നെ പറയുന്നുണ്ട്, യുണൈറ്റഡ് നേഷൻസ് അല്ലെ, യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽസൊക്കെ എന്ത് ചെയ്യുക, അതിലേക്ക് വരിക, അതിൽ നിന്നിട്ടൊരു സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി ആക്ഷൻ എടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ മെയിൻലി പറയുന്നത്. ഓക്കെ, അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ താഴോട്ട് പോകുമ്പോൾ വേൾഡ് ന്യൂസിൽ വേറെ ഒന്നും വരുന്നില്ല, ഇത്രയേ ഉള്ളൂ. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി പേജിൽ വരുമ്പോൾ ഒന്നാണ്, ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫസ്റ്റ് പേജിലും നമ്മൾ ചിലിക്കാർ ലേക്കിലുള്ള ഒരു സെൻസസിനെ കുറിച്ച് പറഞ്ഞു ഡോൾഫിൻ്റെ, അതുപോലെ തന്നെ ഡോൾഫിനെ കുറിച്ച് ഒരു ആർട്ടിക്കിളും കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോട്ടും കൂടെ നോക്കി ഈ മൂന്ന് ആർട്ടിക്കിൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതാണ് ആ ഒരു കാര്യം. പിന്നെ അടുത്ത് പറയുന്നത് തന്നെ ഒരു പുതിയൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ഡിസ്കവറിയെ കുറിച്ച് പറയുന്നുണ്ട്. ഇലക്ട്രോണിനെ പോലത്തെ ഒരു പാർട്ടിക്കിളായിട്ടുള്ള മിയോൺ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിളിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് മിയോൺ, ആ ഒരു ഡിസ്കവറി എന്താണ്, ആ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി എന്താണെന്നൊക്കെ നമുക്കിതിൽ ആർട്ടിക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ, അത്രയാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ന്യൂസ്. പിന്നെ FAQ സെക്ഷൻ, ഓക്കെ, FAQ സെക്ഷനിലാണെങ്കിൽ നമ്മൾ, ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ ഇപ്പോൾ സെക്കൻഡ് വേവ് ഓഫ് COVID-19 വന്നിരിക്കുകയാണ്. അപ്പോൾ ആ സെക്കൻഡ് വേവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് വൈസ് ഓരോ സ്റ്റേറ്റിൽ എങ്ങനെയാണ് പെർഫോമൻസ് എന്നുള്ള കണക്കുകളൊക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ ഇതിലൊന്ന് നോക്കാം. കാര്യം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ FCAT എന്ന് പറയുന്ന ഒരു നിയമത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, ഫിലിം മേക്കേഴ്സായിട്ടുള്ള റിലേറ്റ് ചെയ്തൊരു ന്യൂസാണ്. എക്സാമിനേഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ താഴെ പറയുന്നുണ്ട് വാക്സിൻ ഷോർട്ടേജിനെ കുറിച്ച് പറയുന്നുണ്ട്, വാക്സിൻ എന്താണ് കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ പറഞ്ഞ ഒരു ആർട്ടിക്കിൾ നമുക്ക് ക്ലബ്ബ് ചെയ്ത് ഇതും കൂടെ നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ന്യൂസ്. ബിസിനസ് സെക്ഷനിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂസ് ഒന്നും ഇല്ല, പിന്നെ അതുപോലെ സ്പോർട്സ് സെക്ഷൻ എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ്, നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസിൽ നമുക്ക് നോക്കാം എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ COVID-19 ബന്ധപ്പെടുന്ന ഇപ്പോഴുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്ന ഫസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. സെക്കൻഡ് വേവ് ഓഫ് COVID-19, മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത് രണ്ടാമത്തെ സെക്കൻഡ് വേവിനെ കുറിച്ച്, എന്താണ് സെക്കൻഡ് വേവ് ഓഫ് COVID-19, അടുത്ത് COVID-19 പുതിയൊരു മ്യൂട്ടൻ സ്ട്രാൻഡ് അഥവാ ഡബിൾ മ്യൂട്ടൻ സ്ട്രാൻഡ് എന്നറിയപ്പെടുന്ന പുതിയൊരു സ്ട്രെയിൻ വന്നിട്ടുണ്ട്, അതെന്താണ്, അതുപോലെ തന്നെ വാക്സിൻ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തുന്നുണ്ടോ എന്നൊരു കാര്യം നമ്മൾ ചർച്ച ചെയ്യും. വാക്സിൻ ഷോർട്ടേജ്, അതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് നോക്കാം എന്നുള്ളതാണ്. ആദ്യം നമുക്ക് സെക്കൻഡ് വേവ് ഓഫ് COVID-19 കുറിച്ച് നോക്കാം. നമുക്കറിയാം ആദ്യം നമുക്ക് COVID-19 വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ നിന്നതെന്ന് പറഞ്ഞാൽ മിഡ് സെപ്റ്റംബർ സമയത്താണ് ഏറ്റവും കൂടുതലായിട്ട് COVID-19 കേസ് സ്ഥിരീകരിച്ച സമയം. അതാണ് നമ്മുടെ ഫസ്റ്റ് വേവ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് COVID-19 കൂടിയൊരവസ്ഥ നമ്മൾ ഫസ്റ്റ് വേവ് എന്ന് പറയും. കുറച്ചുകൂടെ നമുക്കൊരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ നോക്കിയാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ്. ഓക്കെ,
ഇതാണ് ആ വേവ് എന്ന് പറയുന്നത്. ഒരു സെപ്റ്റംബർ 16-ാം തീയതിയാണ് ആദ്യത്തെ വേവിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കേസസ് വന്ന ദിവസം. അതായത് 97,894 കേസസാണ് ഏറ്റവും കൂടുതലായിട്ട് വന്ന ഫസ്റ്റ് വേവിൽ വന്ന ദിവസം. ഓക്കെ, അതിനുശേഷം സെക്കൻഡ് വേവിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പം വരുന്നത്. അതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ്. അതിപ്പോൾ ഹയസ്റ്റ് വന്നിട്ടില്ല, ഇനിയും ഇപ്പോഴും കൂടി കൂടി വരാണെന്നുള്ള മനസ്സിലാക്കുക. അപ്പോൾ അതും ഫാസ്റ്റ് റേറ്റിൽ കൂടെയാണ്, ഇൻഫെക്ഷൻ്റെ അളവ് കൂടെയാണ്, മരണനിരക്ക് കൂടെയാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇനി പറയേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വേവിൻ്റെ പ്രത്യേക ഫസ്റ്റ് വേവിലെന്ന് പറയുന്നത് 18,000-ൽ നിന്ന് 50,000 കേസാവും 32 ദിവസമാണ് എടുത്തത്. ഓക്കെ, ഓൾ ഇന്ത്യയിൽ 18,000 കേസസിൽ നിന്ന് 50,000 കേസാവും 32 ദിവസമാണ് എടുത്തത്. പക്ഷേ സെക്കൻഡ് വേവിൽ അത്ര എടുക്കാൻ വേണ്ടി വെറും 17 ദിവസമാണ് എടുത്തതെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ഏകദേശം ഒരു പകുതി ദിവസങ്ങൾ കൊണ്ട് തന്നെ എന്ത് ചെയ്തു, അത്ര എത്തി. അതുകൊണ്ട് തന്നെ എന്താണ്, ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര പോലെ സംസ്ഥാനത്തിനെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് സെക്കൻഡ് വേവ് ഓഫ് COVID-19. ഓക്കെ, ഇനിയാണ് നമ്മൾ ഏറ്റവും അടുത്ത രണ്ടാമത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം നോക്കാൻ പോകുന്നത്. ഇതിന് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ പുതിയൊരു സ്ട്രാൻഡാണ്, ഇന്ത്യൻ ഡബിൾ മ്യൂട്ടൻ്റ് സ്ട്രാൻഡ് എന്ന് പറയുന്ന ഒരു സ്ട്രാൻഡ് കാരണമാണ് ഇത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, COVID-19 സ്പ്രെഡ് ചെയ്യാൻ കാരണം. അതിനെ B.1.617 സ്ട്രാൻഡ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇതിന് തന്നെ രണ്ട് വേരിയൻറ്റുകളുണ്ട്, E484Q എന്ന് പറയുന്നൊരു വേരിയൻറ്റും L4526 എന്ന് പറയുന്നൊരു വേരിയൻറ്റും ഉണ്ട്. ഇങ്ങനെ രണ്ട് വേരിയൻ്റ് ഇതിനുണ്ട്. ഇത് ഏകദേശം 70% സ്പ്രെഡും, അതായത് ഇപ്പം നടക്കുന്ന സ്പ്രെഡിൻ്റെ 70% ഈ രണ്ട് വേരിയൻ്റ്, അതായത് B.1.617 എന്ന് പറയുന്ന ഡബിൾ മ്യൂട്ടൻ സ്ട്രാൻഡിൻ്റെ സ്പ്രെഡാണ് നടക്കുന്നത്. ഇതാണ് പുതിയതായിട്ട് വരുന്ന സ്ട്രാൻഡ്. ഓക്കെ, ഇതെങ്ങനെയാണ് ഈ ഒരു പെട്ടെന്നൊരു പുതിയൊരു സ്ട്രാൻഡ് വന്നതെന്ന് വെച്ചാൽ മ്യൂട്ടേഷൻ വഴിയാണ് വന്നത്, മ്യൂട്ടേഷൻ. ഓക്കെ, ഇത് ഈ പ്രോസസ്സ് വൈറസുകളിലായാലും ബാക്ടീരിയകളിലായാലും ഇടയ്ക്കിടയ്ക്കായാലും മനുഷ്യരിൽ തന്നെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതായത് അവരുടെ ഉള്ള ജനറ്റിക് മെറ്റീരിയൽ DNA ആയിരിക്കാം, RNA ആയിരിക്കാം, അവരുടെ ജനറ്റിക് മെറ്റീരിയലിലുള്ള മാറ്റങ്ങൾ കാരണമാണ് മ്യൂട്ടേഷൻ വരുന്നത്. അതായത് നമുക്കറിയാം COVID-19 എന്ന് പറയുന്നത് ഇഷ്ടംപോലെ ആൾക്കാരെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ ആൾക്കാരിൽ ബാധിക്കുമ്പോഴും അവർക്കനുസരിച്ച് ഓരോ പേഴ്സൺ എന്ത് ചെയ്യും, മാറി മാറി എഫക്റ്റ് വരും. അങ്ങനെ മാറി മാറി വരുന്ന എഫക്റ്റ് കാരണം എന്ത് ചെയ്യാൻ തുടങ്ങും, ഈ വൈറസിൻ്റെ എഫിഷ്യൻസിയും കൂടി തുടങ്ങും. ഈ വൈറസ് ഓരോ പേഴ്സണിലോട്ട് കയറി വരുമ്പോൾ എന്ത് ചെയ്യും, അത് ആദ്യം എന്ത് ചെയ്യും, മനുഷ്യൻ്റെ ആൻറ്റിബോഡി അതിനെ റെസിസ്റ്റ് ചെയ്യാൻ നോക്കും. അങ്ങനെ വൈറസ് ഇതിനെ കണ്ട് ഈ റെസിസ്റ്റൻസൊക്കെ മറികടന്ന് ഒരു മാറി വരാൻ തുടങ്ങും. അതിനെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ആ മ്യൂട്ടേഷൻ ഓരോ ജനറേഷൻ കഴിയുമ്പോഴും വൈറസിൽ നടക്കുന്നതാണ്. അങ്ങനെ ഒരു പുതിയൊരു മ്യൂട്ടേഷൻ വന്നാണ് ഒരു ഇന്ത്യൻ ഡബിൾ മ്യൂട്ടൻ സ്ട്രാൻഡ് എന്ന് പറയുന്നൊരു സ്ട്രാൻഡ് വരുന്നതെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പെട്ടെന്ന് പകർച്ചയുടെ അളവ് എന്ത് ചെയ്യാം, കൂടാം. വാക്സിൻ, നമ്മളെടുക്കുന്ന വാക്സിൻ്റെ എഫക്റ്റീവ്നെസ് കുറയാം. കാരണം എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രാൻഡ് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ടല്ല ആ വാക്സിൻ ഉണ്ടാക്കിയത്. നമ്മളൊരു വലിയൊരു ആൻറ്റിബോഡി ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു ലക്ഷ്യത്തോടുകൂടിയാണ്, ഒരു പ്രതിരോധം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് വാക്സിൻ ഉണ്ടാക്കിയത്. പക്ഷേ ഇങ്ങനെയുള്ള ഹൈലി പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രാൻഡ് വരുമ്പോൾ അതിന് എത്ര പ്രൊട്ടക്ഷൻ കിട്ടുമെന്നുള്ളൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ഓക്കെ, പിന്നെ അടുത്ത് ഡിറ്റക്റ്റ് ചെയ്യില്ല, ചിലപ്പോൾ ഡിറ്റക്റ്റീവിനും ചെയ്യാൻ പറ്റില്ല. ഡയഗ്നോസ്റ്റിക് ഡിറ്റക്ഷൻ ഫെയിലിയർ സിസ്റ്റം പോലെ വരാം. നമ്മുടെ ഇപ്പോഴത്തെ PCR ടെസ്റ്റിംഗ് ആയാലും അങ്ങനെയുള്ള ടെസ്റ്റിംഗ് മെത്തേഡ്സ് ചിലപ്പം കാണിക്കണമെന്ന് പോലും ഇല്ല. ഓക്കെ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അതിൽ വരാം. ഇപ്പോഴേ നിലവിൽ ഏറ്റവും പ്രശ്നകരമാണെന്ന് കണ്ടുപിടിച്ചിട്ടുള്ള സ്റ്റാൻഡുകൾ എന്ന് പറഞ്ഞാൽ B.1.1.7 എന്ന് പറഞ്ഞാൽ UK ഒരു സ്റ്റാൻഡുണ്ട്. പിന്നെ അതുപോലെ B.1.351 എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയിൽ ഒരു സ്റ്റാൻഡുണ്ട്. പിന്നെ ബ്രസീലിൽ കണ്ടിട്ടുള്ള ഒരു P.1 സ്റ്റാൻഡ്. ഈ സ്റ്റാൻഡുകളൊക്കെ പെട്ടെന്ന് ഡെഡ്ലിയാണ്, വന്നു കഴിഞ്ഞാൽ മരണം. ഏകദേശം വയസ്സായിട്ടുള്ള എന്തെങ്കിലും ഒരു അസുഖമുണ്ടാകുകയാണെങ്കിൽ മരണം ഉറപ്പാണെന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള സ്റ്റാൻഡുകൾ വന്ന്. അപ്പോൾ ഇത് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ കുറവാണ്, ഇവരെ പെട്ടെന്ന് തന്നെ ഐസൊലേറ്റ് ചെയ്ത് അവർ പടരാതെ അവർ മാക്സിമം പ്രതിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കോസ് ഓഫ് കൺസേൺ ആയേക്കാമെന്നാണ് പറയുന്നത് ഈ ഒരു സ്റ്റാൻഡുകൾ. ഇതിപ്പോൾ തെളിയിച്ചിട്ടില്ല, ഇത്ര ഭയങ്കര പ്രശ്നകരമാണ്, മരണം ഉറപ്പാണ്, അങ്ങനെയൊന്നും തെളിയിച്ചിട്ടില്ല. പക്ഷേ എന്താണ്, ഇതുപോലുള്ള ഒരു ഡെഡ്ലി ആയേക്കാമെന്ന് പഠനങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പക്ഷേ അത്ര ഡെല്ലി അല്ല ഇപ്പോൾ, ഓൾറെഡി ഉള്ളതിൽ. ഓക്കെ, അതിൽ തന്നെ ഒരു സ്റ്റാൻഡുണ്ട് L4526 വേരിയൻ്റ് എന്ന് പറയുന്ന മ്യൂട്ടൻറ്റിൻ്റെ ഒരു, അതായത് ഡബിൾ മ്യൂട്ടൻ സ്റ്റാൻഡ് തന്നെ ഒരു വേരിയൻ്റാണ്, അല്ലെങ്കിൽ ഒരു പകർച്ചയാണ്. ആ ഒരു പകർപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് T-സെൽസ്, നമ്മുടെ WBC അഥവാ വൈറ്റ് ബ്ലഡ് സെൽസിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെല്ലാണ് T-സെൽ എന്ന് പറയുന്നത്. ഈ T-സെൽസ് എന്ന് പറയുന്നത് നമുക്ക് പ്രതിരോധം തരും. അത് നമ്മുടെ ബോഡിയിലെ പട്ടാളക്കാരെ പോലെ ആക്ട് ചെയ്യും. ശത്രുക്കൾ വരുമ്പോൾ ഫൈറ്റ് ചെയ്തേക്കാളുള്ള പട്ടാള പ്രതിരോധം പോലെ ആക്ട് ചെയ്യുന്ന ഒരു സെൽസാണ് T-സെൽസ്. അപ്പോൾ അതിന് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെൽസാണ്. അപ്പോൾ ആ ഒരു T-സെൽസിൻ്റെ ആക്ടിവിറ്റി ഒരിക്കലും ഈ ഒരു വേരിയൻറ്റിനെ ബാധിക്കില്ല എന്ന് പറയുന്നത് ഒരു പ്രശ്നകരമായ കാര്യമാണ്. കാരണം നമുക്ക് ഇമ്മ്യൂണിറ്റി അഥവാ പ്രതിരോധം തരുന്ന വൺ ഓഫ് ദ മെയിൻ സാധനമാണ് T-സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് റെസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണ് കുറച്ചുകൂടെ കൺസേൺ ആയിട്ടിരിക്കാനുള്ള ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ എന്താ കുറച്ചുകൂടെ ജാഗ്രതയായിട്ടിരിക്കുക. ഫസ്റ്റ് വേവിനെക്കാളും പ്രശ്നകരമായിട്ടുള്ള ഒരു വേവാണ് സെക്കൻഡ് വേവ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതാണ് ഡബിൾ മ്യൂട്ടൻ സ്ട്രാൻഡിനെ കുറിച്ച് പറഞ്ഞിരിക്കേണ്ട ഒരു കാര്യം.
ഇനി അടുത്ത മൂന്നാമത്തെ പ്രശ്നം വാക്സിൻ ഷോർട്ടേജ്. വാക്സിൻ ഇപ്പം കറക്റ്റ് ആയിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നില്ല. അതിന് മെയിൻലി റിപ്പോർട്ട് ചെയ്യുന്ന കേന്ദ്രം അങ്ങനെ ഒരു റിപ്പോർട്ടൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. ഓരോ സ്റ്റേറ്റുകളാണ് പറയുന്നത് നമുക്ക് വാക്സിൻ ഇല്ല എന്ന് പറയുന്നത്. മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, തെലങ്കാന, രാജസ്ഥാനൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആ ആർട്ടിക്കിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എഫ് എ ക്യു സെക്ഷനിൽ ആന്ധ്രാപ്രദേശ്, ഒഡീഷ അങ്ങനെയുള്ള ഇഷ്ടംപോലെ സംസ്ഥാനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. വാക്സിൻ ഒന്നേ വാക്സിൻ അവർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ വാക്സിൻ ഇല്ലാത്തത് കാരണം അവരുടെ തന്നെ ആ ഒരു പ്ലാന്റ് തന്നെ ഷട്ട് ഡൗൺ ചെയ്ത ഒരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ സെൻട്രർ പറയുന്ന അങ്ങനെയല്ല. സെൻട്രർ പറയുന്നതെന്ന് അവിടുത്തെ യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ഹർഷവർദ്ധൻ പറയുന്നതെന്ന് പറഞ്ഞാൽ 13.5 കോടി ഡോസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവൈലബിൾ ആണ്. അതിപ്പം നമ്മൾ ഞാൻ ഫസ്റ്റ് ആർട്ടിക്കിളിൽ പറഞ്ഞ പോലെ ഇപ്പോഴും എന്ത് ചെയ്തു 10 കോടി അധികം വാക്സിനേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇനി ബാക്കി എത്ര ഉണ്ട്? 3.5 കോടിയാണ് ഉള്ളത്. അത് ഒന്നേ സ്റ്റോക്കിലുണ്ട്, അല്ലെങ്കിൽ എന്താണ് മറ്റ് സ്റ്റേറ്റുകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നേ സ്റ്റോക്കിലുണ്ട്, അല്ലെങ്കിൽ പൈപ്പ് ലൈനിൽ ആക്റ്റീവായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേറ്റുകൾക്ക് 10, 12, 13 ദിവസത്തിനകത്ത് എന്ത് ചെയ്യും, അവർക്ക് കിട്ടുമെന്ന് എടുത്തു പറയുന്നുണ്ട്. പിന്നെ പറയുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അഡൽറ്റ് യൂണിവേഴ്സൽ അഡൽറ്റ് വാക്സിനൈസേഷൻ നോട്ട് പോസിബിൾ എന്ന് പറയുന്നുണ്ട്. അതായത് എല്ലാ ആൾക്കാർക്കും 100% വ്യക്തികൾക്കും ഒരിക്കലും വാക്സിനൈസേഷൻ നടത്തത്തില്ല. ഏകദേശം ഒരു 70 അവരുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 70% ഇന്ത്യയിലെ 70% ആൾക്കാർക്ക് എന്ത് ചെയ്താൽ മതി, വാക്സിൻ കൊടുത്താൽ മതി. എന്നിരുന്നാൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ആൻറ്റിബോഡി കംപ്ലീറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും വാക്സിനേറ്റ് ചെയ്യിക്കണമെന്നൊന്നുമില്ല. പക്ഷേ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിലോട്ടുള്ള, 45 വയസ്സിന് മുകളിലോട്ട് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുള്ള വ്യക്തികൾ അങ്ങനെയുള്ളവർക്ക് വാക്സിനേറ്റ് ചെയ്യിക്കുക. കുട്ടികൾക്ക് 10 വയസ്സിന് താഴെയുള്ളവർക്ക് എന്തായാലും വാക്സിനേറ്റ് ചെയ്യിപ്പിച്ചിരിക്കണം. അതിൻ്റെ അഡൽറ്റ് ഗ്രൂപ്പിനൊന്നും എല്ലാവർക്കും വാക്സിനേറ്റ് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അതിന് പറ്റത്തുമില്ലെന്ന് പറയുന്നുണ്ട് ഇതിൽ. ഓക്കെ, ഇനി പെട്ടെന്നൊരു ഷോർട്ടേജ് വന്നെന്ന് പറയപ്പെടുന്ന, കേന്ദ്രം വന്നില്ലെന്നാണ് പറയുന്നതെങ്കിലും അങ്ങനൊരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കുക. കാരണം അതിന് കാരണമുണ്ട്. കാരണം ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെയാണ് ഈ ഒരു കോവിഷീൽഡ് എന്ന് പറയുന്ന വാക്സിൻ 90%. ഇപ്പം 2 വാക്സിൻ ഉണ്ട് നമുക്ക്, കോവിഷീൽഡും കോവാക്സിനും ഉണ്ടെങ്കിലും 90% പ്രൊഡ്യൂസ് ചെയ്യണ കോവിഷീൽഡാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, 90% കോവിഷീൽഡാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് തന്നെ വൺ മേജറായിട്ട് എമൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജാനുവരിയിൽ ഒരു തീപിടുത്തം നടന്നു. അപ്പോൾ ഈ തീപിടുത്തം നടന്നപ്പോഴും നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അതിൻ്റെ പ്രൊഡക്ഷനൊന്നും എഫക്റ്റ് ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും 10 കോടി ഡോസാണ് ഒരു മാസം അവർ തരാമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അത്രയൊന്നും അവർക്ക് തരാൻ പോലും പറ്റിയില്ല എന്നൊരു മനസ്സിലാക്കുക. ഓക്കെ, ആകെ നമുക്കിപ്പോൾ ഉള്ള 13.5 കോടിയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത്രയും തരാൻ പറ്റിയില്ല. അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ കറക്റ്റ് ഡോസ് കിട്ടാതെ വന്നപ്പോൾ ഒരു എന്താണ് ഒരു കറക്റ്റായിട്ട് വാക്സിൻ കിട്ടാത്തൊരവസ്ഥ വന്നു. പിന്നെ അതുപോലെ തന്നെ April 1 ഓക്കെ, April 1 മുതൽ കേന്ദ്ര സർക്കാർ പറഞ്ഞാണ് 45 വയസ്സിനുള്ള ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, വാക്സിനേറ്റ് ചെയ്യിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നെ ആൾക്കാർ വാക്സിനേറ്റിക്കാൻ കൂടുതലായിട്ട് വരാൻ തുടങ്ങി. ആ സമയത്ത് തന്നെയാണ് COVID-19 സെക്കൻഡ് വേവ് വന്നത്. അങ്ങനെ വന്നപ്പോൾ എല്ലാ ആൾക്കാരും വാക്സിനേറ്റിക്കാൻ കറക്റ്റായിട്ട് വരാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ വാക്സിൻസിൻ്റെ അളവ് പിന്നെയും കുറഞ്ഞു. അത് മാത്രമല്ല, നമ്മൾ ഇഷ്ടംപോലെ രാജ്യങ്ങൾക്ക് നമ്മൾ വാക്സിൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം 8-9 കോടി വാക്സിൻസ് ഡോസുകൾ നമ്മൾ അങ്ങ് മറ്റ് രാജ്യങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാരണമാണ് നമുക്കിപ്പോൾ ഒരു വാക്സിൻ ഷോർട്ടേജ് വന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഇത് എപ്പോഴും തീരുമെന്ന് ചോദിച്ചാൽ മറ്റ് വാക്സിൻസ്, ഓക്കെ, ജോൺസൺ ആൻഡ് ജോൺസൻ്റെ ഒരു വാക്സിൻ ഉണ്ട്, സൈക്കസ് കാഡില ഉണ്ട്, നൊവോവാക്സ് എന്ന് പറയുന്നൊരു വാക്സിൻ, അതൊക്കെ ജൂലൈയിൽ അവൈലബിൾ ആകുമെന്ന് പറയുന്നുണ്ട്. അതല്ലാതെ തന്നെ ജൂണിലെ തന്നെ ചിലപ്പം Sputnik 5, റഷ്യയുടെ Sputnik 5 എന്ന് പറയുന്ന വാക്സിൻ റെഡ്ഡി ലബോറട്ടറി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു ലബോറട്ടറി വിതരണം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, Sputnik 5, അപ്പോൾ ആ ഒരു വാക്സിൻ ജൂണിൽ അവൈലബിൾ ആവുമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ളതൊക്കെ നമുക്ക് ഉറപ്പില്ല. പക്ഷേ എന്താണ്, അപ്പോഴ് മാത്രമേ ഇതിനൊരു ക്ഷാമം, അല്ലെങ്കിൽ എന്താണ് ഈ വാക്സിൻ ഇല്ലാത്തൊരവസ്ഥയിൽ നിന്നൊരു നല്ലൊരു മാറ്റം വരത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ വാക്സിൻ കറക്റ്റായിട്ട് സപ്ലൈ നടക്കും. കാരണം മറ്റ് വാക്സിൻസും അവൈലബിൾ ആവും നമുക്ക്. കാരണം പുതിയ പുതിയ വാക്സിൻസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ പ്രതീക്ഷയാണ്. കാരണം പുതിയ പുതിയ സ്ട്രാൻഡുകൾക്കും കൂടെ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, അതും കൂടെ മനസ്സിലാക്കി വെച്ചിരിക്കുക. അത്രയാണ് ഇപ്പോഴും COVID-19 ഇപ്പോഴും പരക്കെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, നമ്മൾ ഏകദേശം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എക്സാമിനേഷൻ പോയിൻറ്റ് ഓഫ് വ്യൂ. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഡോൾഫിൻ റിലേറ്റ് ചെയ്ത ന്യൂസാണ്. അത് നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് ന്യൂസ് എന്ന് പറയാം, നമുക്ക് ഈ ന്യൂസ് ആർട്ടിക്കിൾസിലൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വലിയ പോയിൻറ്റുകളൊന്നും വരുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിനേഷൻ പോയിൻറ്റ് ഓഫ് വ്യൂ പറഞ്ഞാൽ മാത്രം നമുക്ക് നോട്ട് എഴുതിയാൽ മതി. ഫസ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞാൽ ചിലിക്ക ലേക്ക് എന്ന് പറയുന്ന ലേക്ക് ഉണ്ട്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാക്കിഷ് വാട്ടർ ലേക്ക് എന്ന് പറയും. ബ്രാക്കിഷ് വാട്ടർ എന്ന് പറയുമ്പോൾ അഴിമുഖങ്ങൾ, അത് എസ്റ്റുവറി എന്ന് പറയും. അതായത് ഈ ഉപ്പ് വെള്ളവും ഫ്രഷ് വാട്ടറും കൂടെ ഏകദേശം ലയിക്കുന്ന സ്ഥലങ്ങളായിരിക്കും. ഓക്കെ, അവിടുത്തെ സാൾട്ടിനെസ് എന്ന് പറയുന്നത്
മീഡിയം സോൾട്ടിനെസ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ കടൽ വെള്ളത്തിൻ്റെ അത്രയും സോൾട്ട് കാണില്ല, പക്ഷേ എന്താണ് ഫ്രഷ് വാട്ടറിൻ്റെ അത്രയും സോൾട്ട് ഇല്ലാത്തൊരവസ്ഥയും കാണില്ല. അങ്ങനെയുള്ള വെള്ളത്തിനാണ് നമ്മൾ ബ്രാക്കിഷ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രാക്കിഷ് വാട്ടറാണ് ചിലിക്ക ലേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ചിലിക്ക ലേക്കിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ആ ചിലിക്ക ലേക്കിൽ ഒരു സെൻസസ് നടത്തി, എത്ര ഡോൾഫിൻസ് ഉണ്ട് എന്നൊരു സെൻസസ് നടത്തിയതിൽ അവർ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഡോൾഫിൻസിൻ്റെ അളവ് കൂടിയിട്ടുണ്ട്. ഏകദേശം 544 ഡോൾഫിൻസിനെ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വേറെ 233 ഡോൾഫിൻസ് ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോൾ 544 ഡോൾഫിൻസ് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. അതിൽ നിന്ന് ഇഷ്ടംപോലെ കാറ്റഗറീസ് പറയുന്നുണ്ട്. ഇരാവതി, ബോട്ടിൽ ഹോഴ്സ്, ബോട്ടിൽ നോസ്, ഹംബാക്ക് എന്ന് പറയുന്ന ഇഷ്ടംപോലെ കാറ്റഗറീസാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു കാറ്റഗറീസ് ഒന്നും എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ വരെ ചോദിക്കത്തില്ല. പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരു കാറ്റഗറീസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക, ഇറാവെടിയെന്നും ബോട്ടിൽ നോസെന്നും ഹംബാക്കെന്നും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ട ഗാൻജറ്റിക് ഡോൾഫിൻസിനെ കുറിച്ചാണ്. ഇങ്ങനെ ഒരു സെൻസസ് എടുത്തു, നമ്പർ കൂടി, അത് നല്ലൊരു കാര്യങ്ങളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതും പിന്നെ ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. അതും പ്രശ്നങ്ങളൊക്കെ നമുക്ക് നോട്ടിൽ നോക്കാം. ഇതിൻ്റെ പോപ്പുലേഷൻ കുറയാൻ എന്തൊക്കെ കാരണങ്ങളാണ്, അതൊക്കെ കുറച്ച് കോമൺ റീസൺസ് ഉണ്ട് ഡോൾഫിൻ പോപ്പുലേഷൻ കുറയാൻ വേണ്ടിയിട്ടുള്ള, അതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ആ ഒരു സെൻസസിനെ കുറിച്ച് മാത്രം ഇതിലൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നത്. ഈ ഒരു ആർട്ടിക്കിൾ. ഇനി അടുത്ത് രണ്ടാമത്തെ ആർട്ടിക്കിൾ പറയുന്നതെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമാണ്. ഗാഡ്ജറ്റിക് ഡോൾഫിൻസുമായിട്ട് ഡയറക്റ്റ്ലി ബന്ധമില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതായത് ഗാഡ്ജറ്റിക് ഡോൾഫിൻസ് എന്നും ഇൻഡസ് ഡോൾഫിൻസ് എന്നും നമ്മളിങ്ങനെ പറയുമെങ്കിലും രണ്ടും ഒന്നാണ് എന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴൊരു സെൻസസ് നോക്കിയപ്പോൾ അല്ലെങ്കിൽ ഒരു റിസർച്ച് നടത്തി നോക്കിയപ്പോൾ മനസ്സിലായി ഇത് രണ്ട് സ്പീഷീസ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് കണ്ടെത്തിയത്. ഏകദേശം 20-30 ഏകദേശം 150 വർഷം വരെ പഴക്കമുള്ള പണ്ടത്തെ ഡോൾഫിൻ്റെ സ്കള്ളിൽ നിന്ന് ഡി എൻ എ വലിച്ചെടുത്താണ് അവർ പഠനം നടത്തിയത്. കാരണം എന്ന് പറയുന്നത് നമുക്ക് രണ്ടിടത്തുനിന്ന് ഒരുമിച്ച് ഡി എൻ എ എടുക്കാൻ ഉള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ചില ഡോൾഫിൻസൊക്കെ ബംഗ്ലാദേശിലൊക്കെ ആയിരിക്കും ഉള്ളത്. അപ്പോൾ രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും ബംഗ്ലാദേശും. അപ്പോൾ രണ്ട് ഈ ഒരു ഡോൾഫിൻ അല്ലെങ്കിൽ ഗാൻജറ്റിക് ഡോൾഫിൻ എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ഡോൾഫിൻ എന്ന് പറയുന്ന സിറ്റീസ് അഥവാ കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ആൻഡ് എൻഡേഞ്ചേർഡ് സ്പീഷീസിലെ ഒരു മെമ്പർ ആയതുകൊണ്ട് തന്നെ അവരുടെ ഓതറൈസേഷനും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കിട്ടിയാൽ മാത്രമേ നമുക്ക് അവരുടെ സാമ്പിൾ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ പണ്ടത്തെ ഡോൾഫിൻ്റെ സ്കള്ളിൽ നിന്ന് എടുത്ത ഒരു ഡി എൻ എ പഠിച്ചിട്ടാണ് കണ്ടെത്തിയത്. എന്താണ് ഇത്? രണ്ട് സ്പീഷീസാണ്, രണ്ട് വ്യത്യാസമായിട്ടുള്ള സ്പീഷീസാണെന്ന് കണ്ടെത്തിയത്. ഓക്കെ, അത് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. ഇനി നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഇതിനെക്കുറിച്ച് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണെന്ന് നമുക്ക് നോട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അതിൽ നോക്കാനുള്ളതെന്നാണ് ഗാൻജറ്റിക് ഡോൾഫിൻസ്. ഈ ഇതെന്ന് പറയുന്ന ഇപ്പോൾ ഇതുവരെ ഒരു രണ്ട് പേരാന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞു ഇൻഡസ് ഡോൾഫിൻസ്, ഗാൻജറ്റിക് ഡോൾഫിൻസ് രണ്ട് സ്പീഷീസ് ആണെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ഇതുവരെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സയൻറ്റിഫിക് നെയിം മാത്രമേ ഇതിന് ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ, പ്ലറ്റാനിസ്ത ഗാൻജറ്റിക്ക എന്ന് പറയുന്ന ഒരു പേര് മാത്രമേ നമ്മൾ ഇതിനെ സയൻറ്റിഫിക് നെയിമായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ആ നെയിം തന്നെ നിങ്ങളിപ്പോൾ പഠിച്ചാൽ മതി. മാറ്റങ്ങൾ വരുമെങ്കിൽ നമ്മൾ അടുത്ത പത്രത്തിൻ്റെ ആർട്ടിക്കിൾസിൽ കൂടെ നമുക്ക് നോക്കാം. ഇത് വരുന്ന ജനറൽ സ്റ്റഡീസ് 3 കൺസർവേഷനിൽ വരുന്നുണ്ട്. ഓക്കെ, ഗാൻജറ്റിക് റിവർ ഡോൾഫിനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ആദ്യമായിട്ട് ഇന്ത്യയെ കണ്ടെത്തി 1801. ഫ്രഷ് വാട്ടറിലാണ് ഇത് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ബ്ലൈൻഡുമാണ്, ഇത് ബ്ലൈൻഡാണ്, ഇതിന് കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഓക്കെ, പിന്നെ സൂസു എന്നൊക്കെ വിളിക്കും. ഓക്കെ, ഒരു നെയിമായിട്ട് വിളിക്കും, സൂസു എന്നൊക്കെ വിളിക്കും. ഇത് താമസിക്കുന്ന ഗാൻജസിൽ കാണാം, ബ്രഹ്മപുത്രയിൽ കാണാം, മേഘനയിലൊക്കെ മേഘന റിവേഴ്സിലൊക്കെ കാണാം. അതുകൊണ്ട് തന്നെ മൂന്ന് രാജ്യങ്ങൾ ഇന്ത്യ, നേപ്പാൾ, ബംഗ്ലാദേശിലൊക്കെ പടർന്നാണ് ഇത് കിടക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഫുഡ് കണ്ടെത്തണമെന്ന് പറഞ്ഞാൽ യുവി റേസിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ യുവി സൗണ്ടിൻ്റെ സഹായത്തോടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഹണ്ടിങ് നടത്തും. അങ്ങനെ അത് മൈൻഡിൽ അതൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യും, അതിൻ്റെ ഒരു പ്രേയർ. എന്നിട്ടാണ് അത് ഹണ്ടിങ് നടത്തി ഫുഡ് എടുത്ത് കഴിക്കുന്നത്. ഇതിൻ്റെ പോപ്പുലേഷൻ കുറച്ച് കൂടിയിട്ടുണ്ടെന്ന് പറയാം. 1200 മുതൽ 1800 വരെ കൂടി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രയും പോപ്പുലേഷൻ റേഞ്ച് ഉണ്ട്. അതിന് കാരണം നമുക്ക് താഴോട്ട് നോക്കാം, കുറച്ചുകൂടെ പോപ്പുലേഷൻ കൂടാനുള്ള കാരണം എന്താണെന്ന്. 2009 ഇതിനെ നാഷണൽ അക്വാട്ടിക് അനിമലായിട്ട് ഇന്ത്യ കൺസിഡർ ചെയ്തു എന്നും കൂടെ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി ഇതിന് ത്രെഡ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഞാൻ ഇതിപ്പോൾ ഡോൾഫിൻ കാറ്റഗറി വരുമ്പോൾ എല്ലാ ഡോൾഫിൻസിനും ബാധകമാണ്. ഗാൻജറ്റിക് ഡോൾഫിൻ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഇറാവതി ഡോൾഫിൻസ് ആയാലും നോസ് ബോട്ടിൽ ഡോൾഫിൻസ് എന്നൊക്കെ പറഞ്ഞ വേറെ കാറ്റഗറീസ് ഞാൻ ആദ്യത്തെ പറഞ്ഞില്ലേ, അതിനും ഇതൊക്കെ തന്നെയാണ്. ഇത് അതിനൊക്കെ നേരിടുന്ന മെയിൻ ആയിട്ടുള്ള ത്രെട്ടുകൾ ഇതൊക്കെയാണ്. ഒന്നാമത്തെ ത്രെട്ട് എന്ന് പറഞ്ഞാൽ ബൈക്ക് ക്യാച്ച് എന്ന് പറയുമ്പം ഈ ഡോൾഫിൻസ് ആയാലും ഫിഷർമാൻ ആയാലും മീനുള്ള ഏരിയാസിലോട്ട് കൂടുതലായിട്ട് പോകാൻ ശ്രമിക്കും. അപ്പോൾ ഈ മീനുള്ള ഏരിയാസിലോട്ട് ഡോൾഫിൻസ് കൂടുതൽ പോകുമ്പോൾ എന്ത് പറ്റും, ഡോൾഫിൻസ് കൂടുതൽ പോകുമ്പോൾ അവിടുത്തെ മീനെല്ലാം തിന്നും. അപ്പോൾ ഫിഷർമാന് കറക്റ്റായിട്ട് മീൻ കിട്ടാത്തൊരവസ്ഥ വരും. എന്നാലും ഫിഷർമാൻ ഈ വലയിടുന്ന സമയത്ത് മീനിന് പകരം ഡോൾഫിനിൽ നെറ്റ് കയറി ഇങ്ങനെ കുരുങ്ങ് ഡോൾഫിൻ്റെ പുറത്തൂടെ. അപ്പോൾ ഇങ്ങനെ നെറ്റ് കയറി കുറയുന്ന കാരണം അത് കാരണം ഡോൾഫിൻസ് മരിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ബൈക്ക് ക്യാച്ച് എന്ന് പറയുന്നത് കാരണം ഡോൾഫിൻസ് മരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ പൊല്യൂഷൻസ്, ഇഷ്ടംപോലെ പൊല്യൂഷൻസ് കാരണം എന്ത് ചെയ്യാം, ഡോൾഫിൻ ഡെത്ത് നടക്കാം. പിന്നെ ഡാംസ് അഥവാ ഫിസിക്കൽ ബാരിയേഴ്സ് ചെയ്യുമ്പം ജീൻ ഫ്ലോ നടക്കത്തില്ല. അതായത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൈഗ്രേറ്റ് ചെയ്ത് പോകുമ്പോഴാണ് ഇഷ്ടംപോലെ സ്ഥലത്തോട്ട് ഇതിൻ്റെ ജീൻ എത്തുന്നതും
ജീൻ സ്പ്രെഡ് ചെയ്ത് റീപ്രൊഡക്ഷൻ റേറ്റ് കൂടുന്നത്. പക്ഷേ ഡാം പോലത്തെ ഫിസിക്കൽ ബാരിയേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ജീൻ ഫ്ലോ അവിടെ റെസ്ട്രിക്റ്റഡ് ആവുകയാണ്. ഓക്കെ, ഫ്ലോ നടക്കാതെ വരികയും പോപ്പുലേഷൻ റെസ്ട്രിക്ട് ചെയ്യപ്പെടും. ഇതും ഒരു ത്രെട്ടായിട്ട് വരും പോപ്പുലേഷൻ കുറയാൻ വേണ്ടിയിട്ടുള്ള. ഇനി എന്തൊക്കെ കൺസർവേഷൻ ആക്ടിവിറ്റീസാണ് ഇന്ത്യ എടുത്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. മെയിൻ കൺസർവേഷൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആയിട്ട് 1972 ഒന്നാമത്തെ ഷെഡ്യൂൾ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN ഇതിനെ എൻഡേഞ്ചേർഡ് സ്പീഷീസ് കാറ്റഗറീസിലാണ് ഇതിനെ പെടുത്തിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ട്രേഡ് അല്ലെങ്കിൽ വ്യാപാര വാണിജ്യങ്ങൾ ഇന്റർനാഷണലി നടത്തുമ്പോൾ അത് ഇത് പ്രൊഹിബിറ്റഡ് ആണ്, കേസ് എന്നാൽ കേസ് വരും, ജയിലിൽ കിടക്കേണ്ടി വരും. കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് അഥവാ സിറ്റീസ് എന്ന് പറയുന്നതിൻ്റെ അപ്പൻഡിക്സ് 1 ലിസ്റ്റിൽ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും ഒരു മോസ്റ്റ് എൻഡേഞ്ചേർഡ് കാറ്റഗറി തന്നെയാണ് പെടുത്തിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ മൈഗ്രേറ്ററി സ്പീഷീസിൻ്റെ ഒരു കൺവെൻഷൻ ഓൺ മൈഗ്രേറ്ററി സ്പീഷീസ് CMS എന്ന് പറയും, അതിൻ്റെ 2nd അപ്പൻഡിക്സിൽ പെടുത്തിയിട്ടുണ്ട്. അതും മൈഗ്രേറ്ററി സ്പീഷീസ് ദാറ്റ് നീഡ് കൺസർവേഷൻ, കൺസർവേഷൻ ആവശ്യമായിട്ടുള്ളൊരു സ്പീഷീസ് എന്നൊരു കാറ്റഗറീസിലാണ് പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ 4 ഓർഗനൈസേഷനും അതിൻ്റെ ഏത് കാറ്റഗറിയിലാണ് പെടുത്തിയിട്ടുള്ളതെന്ന് നോക്കി വെച്ചിരിക്കുക. ഏതാണ് ഈ ഒരു ഗാൻജെറ്റ് ഡോൾഫിൻ എക്കണോ നമുക്കിപ്പോൾ അറിയാം. ഇപ്പോൾ UPSCയിൽ വരുന്ന ട്രെൻഡ് അനുസരിച്ച് എൻവിറോൺമെൻറ്റ് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഡോൾഫിൻ അല്ലെങ്കിൽ സാഞ്ചുറീസ്, വൈൽഡ് ലൈഫ് സാഞ്ചുറീസും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രിലിംസ് മെയിൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ കൂടുതൽ കണ്ടിട്ടുണ്ട് നമ്മൾക്ക്. അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫോറസ്റ്റ് എക്സാം ഉണ്ടായിരുന്നു. ഓക്കെ, ഫോറസ്റ്റ് സർവീസിലേക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് എക്സാം UPSC പണ്ട് നടത്തുമായിരുന്നു. അപ്പോൾ അതിനെ മാറ്റിയിട്ട് ഇപ്പോഴെന്ത് ചെയ്തു UPSC പ്രിലിംസിൻ്റെ തന്നെ ആ ഒരു സെക്ഷൻ കൂടെ എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് UPSC തന്നെ. അതുകൊണ്ട് തന്നെ എൻവിറോൺമെൻറ്റ് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും പ്രിലിംസിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് പഠിക്കുക, എൻവിറോൺമെൻറ്റ് കുറച്ചുകൂടെ നന്നായിട്ട് നോക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ CMSഉം സിറ്റീസ് IUCN ഈ ഒരു ആക്ട് ഇത്രയും 4 കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി എന്തൊക്കെ സ്റ്റെപ്പ് നമുക്ക് എടുക്കാം, എന്തൊക്കെ സ്റ്റെപ്പ് എടുക്കാമെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോജക്റ്റ് ഡോൾഫിൻ, അതായത് 2020 നമുക്ക് COVID-19 ഒക്കെ വന്ന ആ ഒരു സമയത്ത് ഒരു ഇൻഡിപെൻഡൻസ് ഡേയിൽ നമ്മുടെ നരേന്ദ്രസിംഗ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞാണ് പ്രൈം മിനിസ്റ്റർ പറഞ്ഞ ഒരു മെയിൻ കാര്യമാണ് പ്രോജക്റ്റ് ഡോൾഫിൻ എന്ന് പറഞ്ഞാൽ. പ്രോജക്റ്റ് ടൈഗറിനെ പോലെ തന്നെ പ്രോജക്റ്റ് ഡോൾഫിന് സെക്യൂർ ആയുള്ള ഒരു പ്രോഗ്രാമാണ് പ്രോജക്റ്റ് ഡോൾഫിൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഒരു ചാർട്ട് ഇതിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതായത് തന്നെ പ്രോജക്റ്റ് ഡോൾഫിനെ കൺസർവ് അല്ലെങ്കിൽ പ്രിസർവിങ് അവർ അണ്ടർ വാട്ടർ ഫ്രണ്ട്സ് എന്ന് പറയും. പ്രോജക്റ്റ് ഡോൾഫിൻ 10 വർഷം പ്രോജക്റ്റാണ്. റിവർ അല്ലെങ്കിൽ സീ ഡോൾഫിൻ, കടലിലെ ഡോൾഫിൻസിനെ നോക്കും, റിവറിലെ ഡോൾഫിൻസിനെ നോക്കും. ഞാൻ നിങ്ങൾക്ക് ചിലിക്ക റിവറിൽ പറഞ്ഞ ഡോൾഫിൻസ് എന്ന് പറഞ്ഞാൽ അത് സീ ഡോൾഫിൻസിൻ്റെ ഒരു കാറ്റഗറിയാണ്. ഓക്കെ, ഗാൻജറ്റിക് ഡോൾഫിൻസും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഹംബാക്ക് ഡോൾഫിൻസ് ആയാലും പിന്നെ ഇറക്കാവതി ഡോൾഫിൻസ് അതൊക്കെ സീ ഡോൾഫിൻസ് ആണ്. ഓക്കെ, അങ്ങനെ 2 ടൈപ്പ് ഡോൾഫിൻസ് ഉണ്ട്, റിവറിലുണ്ട് ഡോൾഫിൻസ്, സീ വാട്ടറിലുണ്ട്. അപ്പോൾ സീ വാട്ടറിലെയും റിവർ വാട്ടറിലെയും പ്രൊട്ടക്ഷൻ പ്രോജക്റ്റ് ഡോൾഫിന് വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അവരുടെ പ്രിസർവ് ചെയ്ത് അങ്ങനെ ടൂറിസം അട്രാക്ട് ചെയ്യുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഡാം നിർമ്മാണം ഇതിനെ ബാധിക്കാത്ത രീതിയിൽ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള ഇഷ്ടംപോലെ പ്രോജക്റ്റുകളാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ആ ഒരു പ്രോജക്റ്റ് ഡോൾഫിനിൽ. അപ്പോൾ അതാണ് ഒരു കാര്യം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ വിക്രംശില ഗാൻജസ് ഡോൾഫിൻ സാഞ്ചറി, ബീഹാർ ഒരു ഗാൻജസ് ഡോൾഫിൻ സാഞ്ചറി തുടങ്ങിയിട്ടുണ്ട്. അത് എന്ത് ചെയ്യാൻ വേണ്ടി, ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. അതിലൊരു ഇതാണ് അതിൻ്റെ ഒരു ഫയൽ ഫോട്ടോ ബീഹാറിലെ ആ ഒരു സ്ഥലത്തിൻ്റെ. ഓക്കെ, അതും കൂടെ നോക്കുക. അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ 3rd സ്റ്റെപ്പ് എടുത്തെന്ന് പറഞ്ഞാൽ ഡോൾഫിൻ കൺസർവേഷൻ പ്ലാൻ, 10 വർഷ കൺസർവേഷൻ പ്ലാൻ വെച്ചിട്ടുണ്ട്. ഈ 10 വർഷ കൺസർവേഷൻ പ്ലാൻ 2020 തീർന്നത്. അതിനുശേഷമാണ് പ്രോജക്റ്റ് ഡോൾഫിൻ ഇനി ഒരു 10 വർഷത്തേക്ക് വേണ്ടി ഒരു പ്രോജക്റ്റ് അവരെടുക്കുന്നത്. ഓക്കെ, പിന്നെ 5 October നാഷണൽ ഗംഗ റിവർ ഡോൾഫിൻ ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട് നമ്മൾ. ഓക്കെ, 5 October നാഷണൽ ഗംഗ റിവർ ഡോൾഫിൻ ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട കാര്യങ്ങൾ. നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് നോക്കാം. അടുത്ത ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ഡീക്രിമിനലൈസിംഗ് ബെഗിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ആർട്ടിക്കിൾ. ഈ ആർട്ടിക്കിളാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ആർട്ടിക്കിൾ നോക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് നോക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ജനറൽ സ്റ്റീസ് ടൂൽ ഇഷ്യൂസ് ഡ്യൂ ടു ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പോളിസീസ്. ഒരു പോളിസി വന്നതിന് കാരണം നടന്ന പ്രശ്നങ്ങൾ, ഒരു പോളിസി കൊണ്ടുവന്നത് കാരണം വേറെ പ്രശ്നങ്ങൾ നടന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ബെഗിങ് അഥവാ നമ്മൾ പിച്ചെടുക്കുന്നതിനെ കുറിച്ച് കേന്ദ്രത്തിന് നിയമങ്ങളൊന്നുമില്ല, പക്ഷേ ഒരു റീജിയണലായിട്ടൊരു നിയമമുണ്ട്, ബോംബെ പ്രിവെൻഷൻ ഓഫ് ബഗറി ആക്ട് 1959. ഈ ആക്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ പിച്ചെടുക്കുകയാണെങ്കിൽ അവരെ ക്രിമിനൽ എന്ന് മുദ്രകുത്തും. ഓക്കെ, ഇതിൻ്റെ എയിമെന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ബെഗിങ് റാക്കറ്റുകളുണ്ട്, വലിയ വലിയ റാക്കറ്റുകൾ ഫോഴ്സ് ചെയ്യിപ്പിച്ച് ആൾക്കാരെ കൊണ്ട് ബെഗ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നവരുണ്ട്. അവരെ പ്രിവെൻ്റ് ചെയ്യാനാണ് തുടങ്ങിയെങ്കിലും പിന്നീട് അത് ഭയങ്കര പ്രശ്നകരമായിട്ട് വന്നു. കാരണം വഴിയോരങ്ങളിലൊക്കെ പിച്ചെടുത്തുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ വാറൻ്റ് ഒന്നുമില്ലാതെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അറസ്റ്റ് ചെയ്ത് ബെഗറി ഹോംസ് എന്ന് പറഞ്ഞ സ്ഥലങ്ങളുണ്ട്, പിച്ചെടുക്കുന്നവരുടെ വീട് എന്ന് പറഞ്ഞിട്ട് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നേരെ ആൾക്കാരൊന്നുമില്ല, നേരെ ഫെസിലിറ്റീസ് ഒന്നുമില്ല, നോക്കാൻ വാർഡന്മാരില്ല, ഡോക്ടർമാർ കറക്റ്റായിട്ടില്ല, അങ്ങനെ
അങ്ങനെയൊക്കെ ഒരു അവസ്ഥ, ഒരു അവരൊരു പ്രത്യേകപ്പെട്ട ഒരു അവസ്ഥയിൽപ്പെട്ട് കിടക്കുന്നത്. അങ്ങനെ നടക്കുമ്പോൾ എന്താണ്, അവരുടെ ഫണ്ടമെൻ്റൽ റൈറ്റുകളാണ് അവിടെ വയലേറ്റ് ആകുന്നത്. ആർട്ടിക്കിൾ 21, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ആർട്ടിക്കിൾ 19, ക്ലാസ് 1, സബ് ക്ലാസ് എ, ഫ്രീഡം ഓഫ് സ്പീച്ച് അവർക്കില്ല. ആർട്ടിക്കിൾ 19, ക്ലാസ് 1, സബ് ക്ലാസ് ഡി, ഫ്രീഡം ഓഫ് മൂവ്മെൻ്റ് അവർക്ക് കിട്ടുന്നില്ല. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ബഗ്ഗേഴ്സ് അനുഭവിക്കുന്നുണ്ടെന്നാണ്. ഓക്കെ, ഇതിൽ പറയുന്നതെന്നാണ് ഗവൺമെൻറ്, ഏത് ഗവൺമെൻറ് ആയാലും എന്ത് ചെയ്യുന്നത്, എല്ലാ ആൾക്കാർക്കും ബേസിക് ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കേണ്ട ഒരു ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അതിൻ്റെ ഫെയിലിയർ കാരണം പറഞ്ഞാൽ ആൾക്കാർക്ക് ബെഗിങ്ങിന് വേണ്ടി പോകേണ്ടി വരണം, അവർക്ക് ഫുഡില്ല, അവർക്ക് ജോലിയില്ല, അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴാണ് അവർ പിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ ക്രിമിനലൈസും കൂടെ ആക്കി അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് വയലേറ്റഡ് ആകും. ഇങ്ങനെ ക്രിമിനലൈസ് ആക്കുമ്പോൾ എന്ത് ചെയ്യും, ആൾക്കാർ ബെഗിങ്ങിന് പോകാതെ അവർക്ക് പിന്നെ പൈസ വേണ്ടി, അവർ തട്ടിപ്പറയും, പിക്ക് പോക്കറ്റിങ്ങും അങ്ങനെയുള്ള മറ്റു മാർഗങ്ങളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അവർ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്രിമിനലൈസ് ചെയ്ത അല്ലെങ്കിൽ ബെഗിങ്ങിനെ ഡീ ക്രിമിനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ക്രിമിനൽ ആക്ടിവിറ്റി അല്ല എന്ന് നമ്മൾ മാറ്റുന്നതിന് ഡീ ക്രിമിനലൈസിങ്. ഇതിന് ഇഷ്ടംപോലെ കാര്യങ്ങൾ ഒരു നിയമം ഫോർമുലേറ്റ് ചെയ്യേണ്ട ഒരു ബക്കിലൊക്കെ എത്തി നിൽക്കുന്നുണ്ട്. അപ്പോഴെന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഈ ഒരു ന്യൂസിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി 5 സ്റ്റേറ്റുകൾ, 5ഓ 4ഓ സ്റ്റേറ്റുകളും ചോദിക്കുകയാണ് ഇങ്ങനെ ഇതിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ, ഈ ഡീ ക്രിമിനലൈസ് ചെയ്യാൻ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഉള്ള കാര്യങ്ങളാണ് ഇതിൽ മെയിൻലി പറയുന്നത്. ഓക്കെ, പിന്നെ സോഷ്യൽ സെക്യൂരിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം സോഷ്യൽ സെക്യൂരിറ്റി ഉറപ്പായിരുത്തി കൊടുക്കണം, കാരണം അതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറയുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ സോഷ്യൽ സെക്യൂരിറ്റി എല്ലാവർക്കും ഉറപ്പ് വരുത്തണമെന്ന് പറയുന്നുണ്ട്. കാരണം ബഗ്ഗേഴ്സ് ആയി പോകുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു ഫെയിലിയറാണ്. അവർക്ക് ക്രിമിനൽ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരെ എല്ലാവർക്കും ബേസിക്കായിട്ടുള്ള ഫീച്ചേഴ്സ് കൊടുക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ആൾക്കാർ പിച്ചെടുക്കേണ്ട ഒരവസ്ഥ വരുന്നത്. അത് സ്റ്റേറ്റിൻ്റെ ഒരു ഫെയിലിയറായിട്ട് കണക്കാക്കിയിട്ട് എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ഉന്നമനം നടത്തുക, അതിനെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ഡീക്രിമിനലൈസ് ചെയ്യാനുള്ള എന്തൊക്കെ നീക്കങ്ങൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് ആ ഒരു കാര്യം നടത്തിയെന്ന് മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ ഈ ആർട്ടിക്കിളിൽ നോക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവർ വേൾഡ് പേജിൽ നടത്തി എന്താണുണ്ട്, ഇറാൻ കുറേ ന്യൂക്ലിയർ ആയിട്ടുള്ള അഡ്വാൻസ്മെൻറ്റുകൾ നടത്തുന്നു, അല്ലെങ്കിൽ ന്യൂക്ലിയർ ആയിട്ടുള്ള കുറേ അഡ്വാൻസ്മെൻറ്റുകൾ നടത്തുന്നു എന്നൊരു ന്യൂസ് ഇതിൽ വന്നിട്ടുണ്ട്. ഇനി എന്താണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്നും കൂടെ നമുക്ക് നോക്കാം. അത് മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു ആർട്ടിക്കിൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇത് ജനറൽ സ്റ്റഡീസ് ടൂൾ ഇൻ്റർനാഷണൽ റിലേഷൻസിലാണ് വരുന്നത്. ഓക്കെ, ഇതൊരു ഒരു ആക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. JCPOA, ജോയിൻറ്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ, JCPOA എന്നൊരു ആക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ആക്ട് 2015 സൈൻ ചെയ്തത്. ഇറാനും P5+1 നേഷൻസുമായിട്ടാണ് സൈൻ ചെയ്തത്. P5+1, P5 എന്ന് പറഞ്ഞാൽ 5 രാജ്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചൈന, ഫ്രാൻസ്, ജർമ്മനി, റഷ്യ, UK, US, ഇങ്ങനെ 5 രാജ്യങ്ങളും പിന്നെ യൂറോപ്യൻ യൂണിയൻ, കുറേ രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പായിട്ടുള്ള യൂറോപ്യൻ യൂണിയനും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഈ ഒരു എഗ്രിമെൻറ്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ 2013 മുതൽ 2015 നടന്ന ഇഷ്ടംപോലെ സംസാരം ഇറാനും അമേരിക്കയുമായിട്ട് നടന്ന ഒബാമയുടെ ഒക്കെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഭയങ്കര വലുതായിരുന്നു ഇതിലൊക്കെ. അപ്പോൾ ഇങ്ങനെ അവരുടെ ഇൻവോൾവ്മെൻറ്റ് കാരണമാണ് ഈ ഒരു ഡീൽ സൈൻ ചെയ്യുന്നത്. ഈ ഒരു ഡീൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇറാൻ ന്യൂക്ലിയർ ആക്ടിവിറ്റീസ് കുറയ്ക്കണം, നല്ല രീതിയിൽ ന്യൂക്ലിയർ ആക്ടിവിറ്റീസ് നിങ്ങൾ കുറയ്ക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് ഇഷ്ടംപോലെ സാങ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇഷ്ടംപോലെ റെസ്ട്രിക്ഷൻസ് മറ്റ് രാജ്യങ്ങൾ വെച്ചിട്ടുണ്ട്. കാരണം അവർ ഇഷ്ടംപോലെ ടെററിസ്റ്റ് ആക്ടിവിറ്റികൾ നടക്കുന്നു, യുദ്ധങ്ങൾ നടക്കുന്നു, അങ്ങനെ ഇവരെ എക്കണോമിക്കലി മറ്റ് രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്ത് തുടങ്ങി എന്ത് പറ്റും, ഇനി അവർക്ക് ഇഷ്ടംപോലെ പൈസ അവരുടെ കയ്യിൽ വരികയും ഇഷ്ടംപോലെ വെപ്പൺസ് വരികയും പിന്നെ വാർ കൂടുതലായിട്ട് ഊർജ്ജപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇഷ്ടംപോലെ റെസ്ട്രിക്ഷൻസ് അവരുടെ കീഴിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് പാർഷ്യലി നമ്മൾ എന്ത് ചെയ്യാം, എടുത്ത് മാറ്റാം. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ന്യൂക്ലിയർ ആക്ടിവിറ്റീസ് കുറയ്ക്കുക എന്ന് പറഞ്ഞിട്ടാണ് അവർ ആക്ട് കൊണ്ടുവന്നത് 2015 JCPOA. പിന്നെ ഒരു കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ റെഗുലറായിട്ട് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി, ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയിൽ നിന്ന് റെഗുലറായിട്ട് ചെക്കിംഗ് നടത്തും. കറക്റ്റായിട്ട് നിങ്ങൾ നമ്മൾ പറയുന്ന പ്രോട്ടോകോൾസ് പാലിച്ച് ന്യൂക്ലിയർ ആക്ടിവിറ്റി കുറച്ച് തന്നെയാണോ പോകുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് റെഗുലറായിട്ട് ചെക്ക് ചെയ്യുമെന്നും പറയുന്നുണ്ട്. പക്ഷേ 2018 എന്ത് ചെയ്തു, ഡൊണാൾഡ് ട്രംപിൻ്റെ ആ ഒരു സമയത്ത് ഈ ഒരു ഡീലിൽ നിന്ന് US മാറി നിൽക്കുകയാണ് ചെയ്തത്. US പിന്മാറി ഈ ഒരു ഡീലിൽ നിന്ന്. ഓക്കെ, അങ്ങനെ വന്നപ്പം ഈ ഒരു ഡീല് കുറഞ്ഞ് E3+ യൂറോപ്യൻ യൂണിയൻ എന്നൊരവസ്ഥയിലെത്തി. അതായത് ഫ്രാൻസ്, ജർമ്മനി, യൂറോപ്യൻ UKയും പിന്നെ യൂറോപ്യൻ യൂണിയനും, ഈ ഇവർ മാത്രമേ പിന്നെ ആയുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ അതിൽ ഡീലിൽ നിന്ന് വിട്ടുമാറിയൊരവസ്ഥ വന്നു. ഇങ്ങനെ ഡീലിൽ നിന്ന് വിട്ടുമാറുമ്പോൾ, അമേരിക്ക ഡീലിൽ നിന്ന് വിട്ടുമാറുമ്പോൾ പിന്നെ അവർക്ക് എന്ത് ചെയ്യും, അവർക്ക് സാങ്ഷൻസ് പിന്നെയും വയ്ക്കും, എക്കണോമിക്കലി അവർ പിന്നെയും തകർക്കാൻ തുടങ്ങി അവരെ, ആരാ, ഇറാൻ. അങ്ങനെ ഈ 2019 മെയ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഇറാൻ, എന്ത് ചെയ്തു ഇറാൻ, അവർക്ക് അവരുടെ ക്ഷമ കിട്ടു. കാരണം ഇനി അവർക്ക് ഈ ഒരു സാങ്ഷൻസ് വെച്ച് താങ്ങാൻ പറ്റത്തില്ല. അവർ ആ ഡീല് ബ്രേക്ക് ചെയ്ത് എന്ത് ചെയ്തു, ഇഷ്ടംപോലെ ന്യൂക്ലിയർ ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് അവർ നടത്താൻ തുടങ്ങി. അങ്ങനെ ഇപ്പോഴും നടത്തി വരുന്നു, അതാണ് ന്യൂസിൽ കണ്ടത്. ഈ ഒരു ഇന്നത്തെ ന്യൂസ് എന്ന് പറയുന്നത് എന്താണ്, പിന്നെയും കൂടുതലായിട്ട് അവർ ബ്രീച്ച് നടത്തി. 2015 ന്യൂക്ലിയർ ഡീലിനെ ബ്രീച്ച് ചെയ്തുകൊണ്ട് ഇപ്പോഴും യുറാനിയം എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം അഡ്വാൻസ്ഡായിട്ട് നടത്തുന്നുണ്ട് എന്നാണ് ന്യൂസിൽ വന്നിരിക്കുന്നത്.
ഓക്കെ. അപ്പൊ യുണൈറ്റഡ് നേഷൻസ് ഒക്കെ അതിനെതിരെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ് ഇത് എന്നൊക്കെ പറയുന്നുണ്ട് ഇതിൽ. ഇനി എങ്ങനെ നമുക്ക് ഈ ഒരു ഡീലിനെ റീസ്റ്റോർ ചെയ്യാനുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ മേജറായിട്ട് അവരുടെ റീജിയണലി അല്ലെങ്കിൽ ഇറാനുമായിട്ട് ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്. ഇറാനും സൗദി അറേബ്യയായിട്ടൊക്കെ ഇഷ്ടംപോലെ ഒരു കോൾഡ് വാർ നടക്കുകയാണ്. യുദ്ധമായിട്ട് നടക്കുന്നില്ലെങ്കിൽ അവർ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുകയാണ്. ട്രഡീഷണലി ആയിട്ടുള്ള പണ്ടേ ഉള്ള പ്രശ്നങ്ങളാണ്. ഷിയ മുസ്ലിംസിൻ്റെ തന്നെ ഷിയ കമ്മ്യൂണിറ്റിയും ഇറാൻ്റെ ഷിയ കമ്മ്യൂണിറ്റിയും സൗദി അറേബ്യയുടെ സുന്നി കമ്മ്യൂണിറ്റിയും ആയിട്ടുള്ള ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ പണ്ട് തൊട്ടേ നടക്കുന്നുണ്ട്. പിന്നെ അമേരിക്ക അമേരിക്ക സൗദി അറേബ്യയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയുടെ പോളിസിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് പോളിസിയാണ് മിഡിൽ ഈസ്റ്റ് പോളിസി. മിഡിൽ ഈസ്റ്റ് പോളിസിയിൽ പറയുന്നത് എന്താണ്? സൗദി അറേബ്യയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഇറാനും ആ ഒരു ഡീലിലേക്ക് തിരിച്ചു വരാൻ കുറേ പ്രശ്നങ്ങൾ അവിടെ റീജിയണലിയും ഉണ്ട്. മാത്രമല്ല ഇറാൻ 2019 മെയ്ക്ക് ശേഷം ഇഷ്ടംപോലെ കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. കാരണം ഏകദേശം ന്യൂക്ലിയർ ആക്ടിവിറ്റി 2440 കിലോ ന്യൂക്ലിയർ ആയിട്ട് യുറേനിയം കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ അവർ എടുത്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഡീലിൽ പറഞ്ഞിരിക്കുന്ന 8 ഇരട്ടിക്ക് സാധനങ്ങൾ എക്സ്ട്രാ അവർ എടുത്തിട്ടുണ്ട് ഡീലിനെ തെറ്റിച്ചുകൊണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്താണ് ഇങ്ങനെ ഇനിയൊരു ഡീൽ തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടാണ്. എന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ റിസ്റ്റോർ ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ അമേരിക്ക, അതായത് നമ്മുടെ പുതിയ അഡ്മിനിസ്ട്രേഷനിലുള്ള അമേരിക്ക, ബൈഡൻ്റെ അമേരിക്ക നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം നല്ലതാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ത്യയിലുള്ള ഇമ്പാക്റ്റ് എന്താണ്, ഈ ഒരു ആക്ട് വന്നാൽ ഇന്ത്യയിലുള്ള ഇമ്പാക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിലുള്ള ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ ആ ഒരു റെസ്ട്രിക്ഷൻസ് ഒക്കെ ഇറാൻ എടുത്തു കളയുകയാണെങ്കിൽ ഇറാനിൽ നടത്താനുള്ള ഇന്ത്യയിൽ ഇഷ്ടംപോലെ പ്രോജക്റ്റുകളുണ്ട്. ഒന്ന് ചബഹാർ പോർട്ട് എന്ന് പറയും. ഇറാനിലോട്ട് നമ്മളൊരു റെയിൽ പ്രോജക്റ്റ് നടത്തുന്നുണ്ട്, ചബഹാർ പോർട്ട്. ഈ ഒരു റെസ്ട്രിക്ഷൻസ് ഉള്ള കാരണം ഇന്ത്യക്ക് അത് നടത്താൻ പറ്റാതെ ഇരിക്കുകയാണ്. അപ്പോൾ അത് എടുത്ത് മാറ്റിക്കളഞ്ഞാൽ എന്ത് ചെയ്യും, ഇന്ത്യക്ക് ആ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ റഷ്യയുടെ ഒരു കാര്യം നോക്കി, ഇന്ത്യ റഷ്യയായിട്ടുള്ള റിലേഷൻസ് നോക്കിയപ്പോൾ നോക്കിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഇൻ്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസിറ്റ് കോറിഡോർ എന്ന് പറഞ്ഞ് ഇറാനിൽ കൂടെ പോകുന്ന ഒരു കോറിഡോറാണ്. റെയിലും റെയിൽവേസ് ആയാലും റോഡ്വേസ് ആയാലും അങ്ങനെ ഒരു കോറിഡോർ കണക്ട് നടത്തുന്നുണ്ട്. ഇറാനിൽ കൂടെയാണത് പോകുന്നത്. അങ്ങനെ റഷ്യ യൂറോപ്പൊക്കെ പോകുന്ന ഒരു കോറിഡോറാണത്. അപ്പോൾ അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ ഇന്ത്യക്ക് സഹായിക്കണമെങ്കിൽ ആ ഒരു റെസ്ട്രിക്ഷൻസ് എടുത്ത് കളയണം, അല്ലെങ്കിൽ JCPOA തിരിച്ചു വരണം. ഓക്കെ. പിന്നെ എനർജി സെക്യൂരിറ്റി, ഞാൻ പറഞ്ഞു അമേരിക്ക ഇഷ്ടംപോലെ സാങ്ഷൻസ് വയ്ക്കുന്നുണ്ട്. ആ സാങ്ഷൻസിലൊന്നാണ് കാറ്റ്സ. ഞാൻ ഇന്നലെ കാറ്റ്സ ഡീലിനെ കുറിച്ച് ഇന്നലത്തെ അനാലിസിസ് പറഞ്ഞതാണ്, നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ അതിൽ ഞാൻ പറയുന്നുണ്ട് കാറ്റ്സ ഡീലിനെ കുറിച്ച്. അപ്പോൾ കാറ്റ്സ ഡീല് പറയുന്നുണ്ട്. അപ്പോൾ കാറ്റ്സ ഡീല് കാരണം ഇഷ്ടംപോലെ റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് എന്ത് ചെയ്യും, ഇറാനിൽ നിന്ന് ഓയിൽ ഒന്നും ഇമ്പോർട്ട് ചെയ്യാൻ ഇപ്പം പറ്റുന്നില്ല. നേരത്തെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോൾ 0 എമൗണ്ടാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം ഇമ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇന്ത്യക്കും എന്താണ് ഈ ഒരു ഡീല് എടുത്ത് മാറ്റിയതിലൂടെ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചിരിക്കുക. അത്രയാണ് ഇതിൽ നോക്കിയിരിക്കേണ്ടത്. അതുകൊണ്ടാണ് ആ ഒരു ആർട്ടിക്കലിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ്, ആ ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ ഇറാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മളെ എല്ലാ ഉള്ള സാങ്ഷൻസ് എല്ലാം എടുത്ത് കളയുകയാണെങ്കിൽ, ആ ഒരു സാങ്ഷൻസ് ഒക്കെ എടുത്ത് കളയുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ന്യൂക്ലിയർ ഡീൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ പ്രോജക്റ്റുകളൊക്കെ കുറയ്ക്കാം, യുറേനിയം എൻറിച്ച്മെൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടത്തത്തില്ല എന്നും അവരെടുത്ത് പറയുന്നുണ്ട്. ഓക്കെ. അത്രയും മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവസാനത്തെ ഒരു ആർട്ടിക്കിളാണ്, സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുന്നൊരു ആർട്ടിക്കിൾ. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പുതിയൊരു ഫിസിക്സ്, ന്യൂ ഫിസിക്സ് ഫൗണ്ട് എന്നാണ് ഒരു ഹെഡിങ്ങായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഫെർമി ലാബ് എന്ന് പറയുന്ന ഒരു സ്ഥലം. അപ്പോൾ അവിടെ നടത്തിയ ഒരു എക്സ്പെരിമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ജനറൽ ഹിസ്റ്ററി സയൻസ് ആൻഡ് ടെക്കിൽ നമുക്ക് ഉൾപ്പെടുത്താതിൽ. ഓക്കെ. ഫെർമി ലാബ്, ഫെർമി ലാബിൽ നടത്തിയ എക്സ്പെരിമെൻറ്റിൻ്റെ പേര് മയോൺ G2 എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്ന എക്സ്പെരിമെൻറ്റാണ്. ഓക്കെ. ഈ എക്സ്പെരിമെൻ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് മയോൺ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ, ഒരു ഫണ്ടമെൻ്റൽ പാർട്ടിക്കിളാണ് മയോൺ. ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ അതുപോലത്തെ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു പാർട്ടിക്കിളാണ് മയോൺ. ഇതിനെ വിളിക്കുന്ന പേര് ഫാറ്റി ഇലക്ട്രോൺ എന്നാണ്. കാരണം അത് ഇലക്ട്രോണിനെ പോലെ തന്നെ ആയിരിക്കും, കുറച്ചുകൂടെ വെയിറ്റ് കൂടുതലാണ്. ഓക്കെ. അറ്റോമിക് മാസ് കൂടുതലാണ് അതിന്. ഇതിന് ജി എന്നാണ് ലേബൽ ചെയ്ത്. നമ്മൾ ഇലക്ട്രോണിനെ ഇ എന്ന് പറയുമ്പോൾ ഇതിനെ ജി എന്നാണ് ലേബൽ ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയിരിക്കുക. എന്തിനാണ് ഈ എക്സ്പെരിമെൻറ്റ് നടത്തിയെന്ന് പറഞ്ഞാൽ ഈ ഒരു മിയോണിൻ്റെ മാഗ്നറ്റിക് മോമെൻ്റ് കണ്ടുപിടിക്കാൻ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി. മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിലത്തെ പാർട്ടിക്കിൾസിന് മാഗ്നറ്റിക് ഫീൽഡ് കാണും. ഓക്കെ. മാഗ്നറ്റിക് ഫീൽഡ് കാണും. ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എത്ര ദൂരം, എത്ര എക്സ്റ്റെൻ്റ് ഉണ്ട്, എത്ര ദൂരം ഉണ്ടെന്ന് പറയുന്നതാണ് എന്താണ് അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ്. അപ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയത് അവർ. സ്റ്റാൻഡേർഡായിട്ട് 20 വർഷം മുമ്പ് ഒരു വാല്യൂ നമ്മൾ കണക്കുകൾ വഴി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 2 മിയോണിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ എക്സ്പെരിമെൻറ്റ് വെച്ച് പ്രൂവ് ചെയ്തപ്പോൾ എന്ത് ചെയ്യും, കുറച്ചൊക്കെ വ്യത്യാസം കണ്ടിട്ടുണ്ട്. ഓക്കെ. 2.0000 ഇങ്ങനെ പോവും വാല്യൂ. അപ്പോൾ അങ്ങനെയുള്ള 0.0 ഇടയ്ക്ക് കുറച്ച് വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ, എക്സ്പെരിമെൻറ്റ് നടത്തിയപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആക്യുറസി എന്ന് പറയുന്നത് 4.2 σ ആക്യുറസി. എക്സ്പെരിമെൻറ്റ് നടത്തിയപ്പോൾ കിട്ടിയ ആക്യുറസി 4.2. ഒരു ഡിസ്കവറി അല്ലെങ്കിൽ ഒരു കണ്ടുപിടുത്തമാണെന്ന് നമുക്ക് പറയണമെങ്കിൽ 5 σ ആക്യുറസി വേണം, 5 σ ആക്യുറസിയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അത്ര ആക്യുറസി ഇപ്പം കിട്ടിയ 4.2 ആക്യുറസി ഈ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയപ്പോൾ കിട്ടിയുള്ളൂ. പക്ഷേ എന്നാലും അതൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും തന്നെയാണ്. കാരണം ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മൾ അതിലൂടെ പഠിക്കേണ്ടതുണ്ട്. കാരണം 20 വർഷം മുമ്പാണ് സ്റ്റാൻഡേർഡ് വാല്യൂ 2 ആണെന്ന് കണക്കാക്കിയത്. കാരണം 20 വർഷത്തിന് ശേഷം വേറെ പുതിയ പുതിയ പാർട്ടിക്കിൾസ് പോലും അതിൻ്റെ
നമ്മുടെ എൻവയോൺമെൻറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ എറേഴ്സിനെയൊക്കെ വർക്കൗട്ട് ചെയ്ത് ഒന്നുകൂടെ പഠനം നടത്തി മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട കാര്യം എന്താണ് മ്യോൺ, എന്താണ് മാഗ്നറ്റിക് മൊമെൻറ്റ്, അതിൻ്റെ വാല്യൂ സ്റ്റാൻഡേർഡ് എത്രയാണ് കണ്ടുപിടിച്ചിട്ടുള്ളതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അത് ചിലപ്പോൾ എന്താ പ്രിലിംസിൽ MCQ ടൈപ്പായിട്ട് നമുക്ക് ചോദിക്കാം. ഓക്കെ, അത്തരം കാര്യമാണ് ഇതിൽ മെയിലിൽ വരുന്ന. ഇത്ര തന്നെയാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആർട്ടിക്കിൾസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷുവറായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.